കാരണം എന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ച് എല്ലാവർക്കും പരിചിതയായ നടിയാണ് വർഷങ്ങളായി മലയാള സിനിമയുടെ ഭാഗമായ ശാന്തകുമാരി സഹനടിയായും അമ്മ വേഷങ്ങളിലുമാണ് മലയാളികൾ ശാന്തകുമാരിയെ ഏറെയും കണ്ടിരിക്കുന്നത് എന്നാലിപ്പോൾ ശാന്തകുമാരി അടക്കം പല മുതിർന്ന നടിമാരെയും സിനിമകളിൽ കാണാറില്ല അടുത്തിടെ ഇത്തരത്തിൽ അമ്മവേഷം വേഷം സ്ഥിരമായി ചെയ്തിരുന്ന കുറച്ചുപേരെ പ്രേക്ഷകർ ഒരുമിച്ച് കണ്ടത് ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലെത്തിയ രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ സിനിമ കണ്ട പലരും അറിയാതെയെങ്കിലും മനസ്സിൽ ചോദിച്ചു കാണും ഈ നടിമാരെയൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണല്ലോ സിനിമയിൽ കാണുന്നതെന്ന് അടക്കമുള്ള നടിമാരൊന്നും എന്താണിപ്പോൾ സിനിമയിൽ അഭിനയിക്കാത്തതെന്ന തോന്നൽ വന്നതുകൊണ്ടാണ് സ്ഥിരമായി അമ്മവേഷം പോലുള്ളവ ചെയ്തിരുന്ന നടിമാരെ കണ്ടെത്തി തന്റെ സിനിമയിൽ അഭിനയിപ്പിച്ചതെന്നാണ് ജോഡ് ആന്റണി ജോസഫ് പറഞ്ഞത് ഇപ്പോഴത്തെ സിനിമകളിൽ അമ്മ കഥാപാത്രങ്ങളില്ലെന്നും അതിനാൽ സിനിമകളിൽ കിട്ടാറില്ലെന്നും നടി പൗളിയും പറയാറുണ്ട് തനിക്ക് കഴിഞ്ഞ അഞ്ചു വർഷമായി സിനിമയില്ലായിരുന്നുവെന്നും ചില തെറ്റായ വാർത്തകൾ കാരണം അവസരങ്ങൾ ലഭിച്ചില്ലെന്നുമാണ് മനോരമ ഓൺലൈന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ശാന്തകുമാരി പറയുന്നത് നടിയുടെ വാക്കുകളിലൂടെ എൻ്റെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ച് സിനിമയിൽ നിന്നും ആരും എന്നെ വർക്കിന് വിളിക്കാതെ ഇരിക്കുകയായിരുന്നു എന്ന് പോലും എനിക്കറിയില്ല അഞ്ച് വർഷമാണ് ഞാൻ വീട്ടിലിരുന്നത് ഒരാളും എന്നെ വിളിക്കാറുമില്ലായിരുന്നു ഒരു വരുമാനവുമില്ലായിരുന്നു പലപ്പോഴും പ്രൊഡക്ഷൻ കൺട്രോളർ എനിക്ക് ആഹാരം കൊണ്ട് തരുമായിരുന്നു ഞാൻ പതിമൂന്ന് വർഷം ഹോസ്റ്റലിലായിരുന്നു ഈ പതിമൂന്ന് വർഷവും ഓരോരുത്തർ എനിക്ക് ആഹാരം എത്തിച്ചു തരുമായിരുന്നു ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല അങ്ങനെയാണ് വീട് കിട്ടാനുള്ള കാരണം ദിലീപൊക്കെ എന്നെ കണ്ടെത്തിയത് കൊണ്ടാണ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ജൂഡിനെ പോലുള്ള ആളുകളുണ്ടല്ലോ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശാന്താകുമാരി പറഞ്ഞു പ്രളയം പ്രമേയമായിരുന്നതിനാൽ വെള്ളത്തിലായിരുന്നു സിനിമയുടെ ഭൂരിഭാഗം ഷൂട്ടും വെള്ളവും കാറ്റും നിരന്തരമേറ്റു ക്ഷീണം വന്നാലും ശാന്തകുമാരി ചേച്ചിയൊക്കെ ഈ പ്രായത്തിലും ഡെഡിക്കേഷനോട് നിൽക്കുന്നത് കാണുന്നതിനാൽ ടോവിനോ പരാതി പറയാറില്ലായിരുന്നുവെന്നും ജൂഡ് പറയുന്നു ദിലീപ് മാത്രമല്ല മുമ്പ് നടൻ മോഹൻലാൽ അടക്കം ശാന്തകുമാരിക്ക് സഹായവുമായി എത്തിയിരുന്നു അതേക്കുറിച്ച് ശാന്തകുമാരി തന്നെ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ മകൾക്കൊരു വിവാഹ ജീവിതം ഉണ്ടായതുപോലും മോഹൻലാൽ കൃത്യസമയത്ത് സഹായം എത്തിച്ചത് കൊണ്ടെന്നാണ് ശാന്തകുമാരി മുമ്പ് പറഞ്ഞത് വീടുപണി നടക്കുന്ന സമയത്തും മോഹൻലാലിൻ്റെ സഹായം ശാന്തകുമാരിക്ക് ലഭിച്ചിരുന്നു ദിലീപ് മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾ പഴയകാല നടീനടന്മാരെ ഇപ്പോഴും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവെ തങ്ങളിൽ പലരെയും കുറിച്ച് ചില വ്യാജ കഥകൾ സിനിമാ മേഖലയിൽ പ്രചരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ അവസരം നൽകാൻ ഉദ്ദേശിക്കുന്നവർ പോലും അതിൽ നിന്നും പിന്മാറി വരുമാനം നിലയിക്കുന്ന അവസ്ഥയുണ്ടെന്നും ശാന്തകുമാരി പറഞ്ഞു നൂറുകോടി ക്ലബിൽ രണ്ടായിരത്തി പതിനെട്ട് ഇടം നേടിയെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു പൊന്നിയൻ സെൽവൻ സെക്കൻഡ് പാർട്ട് പോലും കാണാൻ രണ്ടായിരത്തി പതിനെട്ടിന്റെ റിലീസോടെ ആളുകൾ കയറാത്ത അവസ്ഥയാണ് രണ്ടായിരത്തി പതിനെട്ടിന് ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയുമുണ്ട് പലരും ദിവസങ്ങൾക്ക് മുൻപ് ബുക്ക് ചെയ്താണ് ഷോയ്ക്ക് കയറുന്നത്